തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് സംസ്ഥാനത്ത് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഏതൊക്കെ ജില്ലയിലേക്കാണ് മഴ മുന്നറിയിപ്പുകളുള്ളത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതിര തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതാണ് അടുത്ത 2-3 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത, മഴ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിലും തമിഴ്നാട്ടിലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. മഴയ്ക്കൊപ്പം ഇന്നും നാളെയും തീയതികളിൽ കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ കടലിൽ ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളോടും ജാഗ്രത പുലർത്തണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഉയർന്ന തിരമാലകൾ വരുന്ന സാഹചര്യമുള്ള സമയത്ത് തീരദേശവാസികളോട് ആ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കണമെന്നും വേണ്ടപ്പെട്ട മുൻകരുതലുകൾ എടുക്കണമെന്നുമുള്ള നിർദ്ദേശമടക്കം പറഞ്ഞിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. കൂടാതെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യും എന്ന ഒരു മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകൾക്കാണ് ഇന്ന് സംസ്ഥാനത്ത് യെല്ലോ അലേർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആതിര. ശരി, സൂര്യഗായത്രി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 7 സംസ്ഥാനത്തെ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി.